ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ പൂമുഖം ദർശിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉറക്കത്തിലും ഉണർവിലുമായി നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മലഹറുല്ലത്തമായ നബി മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ ഉണർവിലും ഉറക്കത്തിലും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ദുആകളിൽ ഞങ്ങളെ പങ്കാളികളാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ചെയ്യുകയാണ്, നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നായകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ഇഖ്വാനീ, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്നെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഖാലൂ സഹാബത്ത് ചോദിക്കുകയാണ്, വമൻ യഖ്വാനുക യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ആരാണ് അവിടുത്തെ യഹോവാൻ, അലൈസഹും നഹ്നോ, അത് ഞങ്ങളല്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കരകക്കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാകമെന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പുങ്കവന് പറയുകയാണ്, നിങ്ങളല്ല സാബ, നിങ്ങളല്ല സാബ, നിങ്ങളല്ല എന്റെ യഹോവാൻ, നിങ്ങളല്ല എന്റെ യഹോവാൻ, അന്തുമ സ്വഹാബി, നിങ്ങളെന്റെ സാബത്താണ്, നിങ്ങളെന്റെ സാബത്താണ്, നിങ്ങളെന്റെ സാബാടികളാണ്. പിന്നെ ആരാണ് എന്റെ യഹോവാൻ എന്നറിയുമോ, അല്ലദീന യതമന്ന മിമ്പാതി ലൗയറാനി ബിഅഹ്ലിഹി വമാലിഹി. ഈ ദുനിയാവിൽ 60-ഉം 70-ഉം വയസ്സ് വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരാനുണ്ട്. ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്നൊഴിവാക്കിയിട്ടെങ്കിലും നിന്നെയൊന്ന് കണ്ടാൽ മതി അല്ലാ. അങ്ങനെ പറയുന്നതായ, അങ്ങനെ കരുതുന്നതായ പാവപ്പെട്ടവരാകുന്ന മുഅ്മിനീകളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോടാനുകോടി സ്വലാത്ത് ചൊല്ലി ഹബീബായ നബിതങ്ങളെ ഒന്ന് കാണാൻ കൊതിക്കുന്നതായ പാവപ്പെട്ട സാലിഹീങ്ങളുണ്ട് സാബാ, സാലിഹത്തുകളുണ്ട് സാബാ, വഹും യഖവാ നീ, അവരാണ് എന്റെ സഹോദരങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ ആ പാവപ്പെട്ട സാലിഹീങ്ങളിൽ, അത്തരത്തിൽ ചിന്തിക്കുന്നതാകുന്ന പാവങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബിതങ്ങളെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ആ പ്രവാചകരോടൊപ്പം ഒന്ന് കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നില്ല റബ്ബേ. നാളെ സ്വർഗത്തിൽ അവിടുത്തെ ചാരത്തൊന്നണയാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ 10,000-ക്കണക്കിന് സഹോദര സഹോദരിമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഉറക്കമടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് 2 മണി നേരമായിട്ട് പോലും ഒന്നര കൊഴിയുന്നത് പോലെ കൊഴിയാതെ ഇരുന്ന സീറ്റിൽ അതേപോലെ 4 മണിക്കൂർ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇവർക്ക് ഹബീബിനോട് പ്രേമമുള്ളവരാണ്, നബിതങ്ങളോട് ഇഷ്കുള്ളവരാണ്. സിനിമാ പാട്ടല്ല ഇവർ കേൾക്കുന്നത്, സിനിമാ ഗാനങ്ങളല്ല ഇവർ കേൾക്കുന്നത്, ഒരു സിനിമാ ടിക്കറ്റ് ഡാൻസ് അല്ല, ഇത് പരിശുദ്ധ ഖുർആനോദിയ മജ്ലിസാണ്, ഇത് ലോകത്തിന്റെ നായകന്റെ വചനങ്ങൾ അവതാരങ്ങൾ വാഴ്ത്തിയ മജ്ലിസാണ്. ആ പ്രവാചക പങ്കുവരെ പുകഴ്ത്തിയ അവിടുത്തെ അവതാരങ്ങൾ വാഴ്ത്തുന്ന ഈ പാവപ്പെട്ട സാലിഹീങ്ങളെ സാലിയാത്തുകളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നിന്റെ ഹബീബിന്റെ ദുആകൾ ഉൾക്കൊള്ളിക്കണേ അല്ലാ, അതിലൂടെ പാപങ്ങൾ പൊറുക്കുന്ന മുത്തഖീങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളുടെ ആക്കബത്ത്
നന്നാക്കണേ അല്ലാ. ഒരുപാട് അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ, തെറ്റുകൾ മാത്രമാണ് ഞങ്ങളിലുള്ളത്. കുല്ലു ബിനി ആദമ ഖത്താഉനന്ന് നിന്റെ ഹബീബല്ലയോ പഠിപ്പിച്ചത്, ആദം സന്തതികൾ തെറ്റുകാരാണ്, ഞങ്ങളെ വാല് കഴിഞ്ഞാലും തെറ്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവരാണ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നിന്റെ കാവലിന്റെ മലക്കുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഔലിയാക്കളുടെ പൊരുത്തം നൽകണേ അല്ലാ, ഹബീബിന്റെ മദദ് നൽകണേ അല്ലാ, ഹബീബിന്റെ പൊരുത്തത്തിനാക്കണേ അല്ലാ. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നൂറുകി ജൽവാ നൂറുകി ജൽകാ നൂറുകി മഹഫിൽ ജാ മദീന തുജെ സലാം. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെല്ലടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവൻ മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഹുബ്ബേ ഹദറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടിചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ലോകത്തൊരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചക പുങ്കവനിലേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ നീ എത്തിക്കണേ അല്ലാ, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ, അവിടുത്തെ കാവൽ നൽകണേ അല്ലാ, അവിടുത്തെ കാവൽ ഈ സംഘടനയിൽ നൽകണേ അല്ലാ, മാലിക് ബിൻ ദീനാറിന്റെ ഡ്രസ്സിൽ നൽകണേ അല്ലാ, അതിന്റെ ഭാരവാഹികൾ നൽകണേ റബ്ബേ, അവരെ സഹായിക്കുന്ന ഇതിന്റെ നാട്ടുകാർക്ക് നൽകണേ അല്ലാ, ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നൽകണേ റബ്ബേ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് കടലിലേക്ക് ഇറങ്ങുന്ന പാവങ്ങളുണ്ട്, അല്ലാഹുവേ അവരെ കബൂലാക്കണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ, അവരുടെ ഈ സ്നേഹവും കൂട്ടായ്മയും നീ കബൂലാക്കണേ അല്ലാ. ഒരു മണിക്കൂറോളമായി നിൽക്കുന്നു, ഒരു പരാതിയില്ല, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിന്റെ പേരിലാണ് നിൽക്കുന്നത്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ആ ഹബീബാരാണ് ഹബീബാരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ നായകനെ പ്രകീർത്തിക്കുകയാണ്. യുദ്ധത്തിന്റെ ഇടവേളയിൽ പ്രവാചകന് ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങൾക്കൊന്ന് റാഹത്ത് നൽകുക? ഹന്ദക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന വേളയാണ്. മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടിയ വയറുമായി നിൽക്കുന്ന പ്രവാചകർ, ഒട്ടിയ വയറുമായി നിൽക്കുന്ന പട്ടിണി പാപങ്ങളായ സഹാബത്തിനോട് അല്ലാഹു റസൂലിന്റെ ചോദ്യമാണ്, ഒന്ന് ജീവൻ വെപ്പിക്കാൻ കഴിയുക? പട്ടിണിയിലൂടെ ഈ ദീനിനെ സംസ്ഥാപിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളിത് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഹസാർ ബിൻ സാബിത്ത് പാടുകയാണ്, വഅജ്മൽ മിൻക ലം തറ ഖത് ഉഐനീ വഅഹ്സന മിൻക ലം തലിദ് നിസാഉ. എത്ര വലിയ സുന്ദരമായ കാവ്യമാണ്, വജമല മിൻക ലം തറ ഖത് ഉഐനീ നബിയേ നബിയേ തങ്ങളെക്കാൾ സുന്ദരനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല, വജമല മിൻക ലം തലിദ് നിസാഉ. ഈ ലോകത്ത് തങ്ങളെക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ ഒരുമ്മ പ്രസവിച്ചിട്ടില്ല. ഇത് പാടുമ്പോൾ സ്വാപത്തിന് ആനന്ദമാണ്.
പരിശുദ്ധ ഖുർആനിലൂടെ ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര മദ്ഹാണ് ചെയ്തത്, എത്ര മദ്ഹാണ് ചെയ്തത്, ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ നാളെ ഖിയാമത്ത് നാളെ നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണ്. അല്ലാഹുവേ ആ പ്രവാചകരുടെ പൊരുത്തം കിട്ടുന്ന സാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ ഭൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതികൾ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണം, ഇച്ചിരി നീണ്ടുപോയിട്ടുണ്ട്. ക്ഷമാമണത്തോടുകൂടി നാളെ ഇൻഷാഅള്ളാ കോഴിക്കോട് പോവാണ്. ഇങ്ങനെ ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. ദുആ വസിയത്തോടുകൂടി വാഹിർ ദേവത്തിയൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.